നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയാണ്. ഞാനിപ്പോൾ കൊല്ലത്താണ്, കൊല്ലം നമ്മുടെ കൊട്ടിയത്തുള്ള നമ്മുടെ അഖിൽ ബ്രോയുടെ അടുത്താണ്. അപ്പം ഇവിടെ അവർ സൺറൈസ് ഗ്രൂപ്പിൻ്റെ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്, ഈസി ഡ്രൈവ് എന്ന പേരിൽ. അതായത് ഇവിടെ യൂസഡ് കാർസും യൂസഡ് ബൈക്സും ഉണ്ട്, രണ്ടും ഒരു ഷോറൂമിൽ തന്നെ അവൈലബിൾ ആണ്. നല്ല ബൈക്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്, നല്ല കാറിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് എപ്പിസോഡാണ് കാണിക്കുന്നത്. യൂസഡ് കാർസ് സെപ്പറേറ്റ് ആയിട്ടും ബൈക്സ് സെപ്പറേറ്റ് ആയിട്ടും. യൂസർ ബൈക്സിൽ ബുള്ളറ്റിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട്, അതുപോലെ ബഡ്ജറ്റ് ബൈക്സ് ഉണ്ട്, ഓട്ടോമാറ്റിക് സ്കൂട്ടേഴ്സ് ഉണ്ട്. അഖിൽ ബ്രോ, വീട്ടിലോട്ട് സ്വാഗതം. നമസ്കാരം. നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ മഴയെ താൻ നമ്മൾ മഴയാണ് വീട്ടെടുക്കുന്നത്. കാരണം അപ്പം നമ്മുടെ ലൊക്കേഷൻ കറങ്ങുന്നത് പറയാമോ? ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊട്ടിയത്തുനിന്ന് കണ്ണനല്ലൂർ റോഡിലാണ്, വൈദ്യശാല ജംഗ്ഷൻ എന്ന് പറയും. കൊട്ടിയത്തുനിന്ന് കറക്റ്റ് 1 കിലോമീറ്ററേ ഉള്ളൂ. കറക്റ്റ് ബസ് നിർത്തുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ മുന്നിലാണ്. കൊല്ലം കൊട്ടിയം കണ്ണനല്ലൂർ റോഡിൽ പറഞ്ഞ വൈദ്യശാല ജംഗ്ഷനിലാണ്. അപ്പോൾ അവിടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ഇഷ്ടം ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. വണ്ടി ബുള്ളറ്റ് വണ്ടി 2019 മോഡൽ സ്റ്റാൻഡേർഡ് ആണ്, ABS വരുന്ന മോഡലാണ്. ഏകദേശം 48,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ക്രാഷ് കാർഡ് നമ്മൾ പുതിയത് സെറ്റ് ചെയ്ത് കൊടുക്കും. ഫ്രണ്ട് ടയർ പുതിയത് നമ്മൾ ചെയ്ത് കൊടുക്കും. ടയറും വെച്ച് തരും. ഇതിപ്പോ ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ്. 1-10 ഫൈനൽ കൊടുക്കാം. ABS ഉള്ള മോഡലാണ്. ലോൺ 90,000 രൂപ ലോൺ കിട്ടും. നല്ല സിബിൽ സ്കോർ ഒക്കെ ആണെങ്കിൽ 1,00,000 വരെ കിട്ടും. അടുത്ത വണ്ടി റോയൽ എൻഫീൽഡ്. റോയൽ എൻഫീൽഡ് അതെ അതെ, ക്ലാസിക് 350 റീബോൺ ആണ്. 2022 മോഡല്, നല്ല മിന്റ് കണ്ടീഷനിൽ ഇരിക്കുന്ന വണ്ടിയാണ്. 19,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഓക്കേ, നമുക്ക് ആസ്കിംഗ് പ്രൈസ് 1.75 ആണ്. 1.75. ഓക്കെ, അപ്പോൾ ലോൺ എങ്ങനെ വരും? ലോൺ നമുക്കൊരു 1.25 വരെ ലോൺ കിട്ടും. സിബിലൊക്കെ ഉള്ള കസ്റ്റമറിന് 1.40 വരെ കിട്ടും. സാലറിയുടെ അങ്ങനെയുള്ള ക്ലാസ് ആണെങ്കിൽ 1.40 വരെ കിട്ടും. ഓക്കെ, അപ്പം വീണ്ടും ക്ലാസിക് 350. ക്ലാസിക് റീബോൺ, ഇത് ഡ്യുവൽ ചാനൽ ABS വരുന്ന മോഡലാണ്. 2021 12-ാം മാസം മോഡലാണ്. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 1.65 ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ പുതിയ മെറ്റിയോർ. മെറ്റിയോർ 2021 മോഡലാണ്. 21,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. നമ്മുടെ പ്രൈസ് 1.75 ആണ്. 1.75. ഇതെല്ലാം ലോൺ കിട്ടുന്ന മോഡൽസ് തന്നെയാണ്. 1.25-1.40 വരെ കിട്ടും. കസ്റ്റമറിന്റെ സിബിലിനനുസരിച്ചാണ്. പഴയ മോഡലാണ്. 89 മോഡലാണ്. ഇപ്പൊ റീടെസ്റ്റ് പെൻഡിങ് ആയി നിൽക്കുകയാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് 65,000 രൂപയ്ക്ക് കൊടുക്കും. അപ്പൊ നമ്മൾ വീണ്ടും കുറച്ച് വണ്ടി ബുള്ളറ്റ് ബാക്കിൽ ഇരിപ്പുണ്ട്. പക്ഷെ അതിലോട്ട് വരാം. നമുക്ക് അടുത്ത് പൾസറിലോട്ട് പോകാം അല്ലേ? അതെ. ഓക്കെ, പൾസർ എങ്ങനെ? ഇത് 2023 മോഡലാണ്. ക്ലാസ് പൾസർ 125-ന്റെ ഡ്യുവൽ സീറ്റ് വരുന്ന 180 മോഡൽ സീറ്റ് വരുന്ന മോഡലാണ് ഇത്. വെറും 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മുടെ പ്രൈസ് 85,000 രൂപയാണ്. 85,000 രൂപ പൾസർ 125 അല്ലേ? പുതിയ വണ്ടി, നല്ല കണ്ടീഷനിൽ. അതെ അതെ. അടുത്ത വണ്ടി പൾസർ. ഇത് പൾസർ 220 ആണ്. 2019 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മുടെ പ്രൈസ് 65,000 രൂപയാണ്. 65,000 രൂപ കൊടുക്കാം. വണ്ടി നല്ല കണ്ടീഷൻ അല്ലേ? അതെ. ഓക്കെ, ടയറൊക്കെ പുതിയ ടയറാണ്. അടുത്ത വണ്ടി FC. FC 2021 മോഡലാണ്. ഏകദേശം 30,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ABS വരുന്ന മോഡലാണ്. നമുക്ക് ഫൈനൽ 85,000 രൂപയ്ക്ക് കൊടുക്കാം. 85,000 രൂപ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഒരു 10,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതെ അതെ. അടുത്ത വണ്ടി ഡോമിനാർ അല്ലേ? ഡോമിനാർ 250 ആണ്. 250. 2021 മോഡലാണ്. നമുക്കതൊരു 1.30 കൊടുക്കാം. 1.30 കൊടുക്കാം അല്ലെ? ടയർ ആവറേജ് ആണ്. പുതിയ ടയർ നമ്മൾ ചേഞ്ച് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. ഡയറക്റ്റ് കൊടുക്കും. അതെ. ഓക്കെ, അതിൻ്റെ ലോൺ എത്ര കയറും? ഇതിന് ഏകദേശം 1,00,000 രൂപയോളം കയറുന്ന വണ്ടിയാണ്. അടുത്ത TVS എൻഡോർക്ക്. എൻഡോർക്ക് ഇത് 2020 ലാസ്റ്റ് വണ്ടിയാണ്. നമുക്ക് 60 രൂപയ്ക്ക് കൊടുക്കാം. 60 രൂപ കൊടുക്കാം. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ, വണ്ടി കണ്ടീഷൻ വണ്ടി അതെ അതെ. ഓക്കെ, റൈസ് എഡിഷൻ അല്ലേ വരുന്നത്? റൈസ് എഡിഷൻ ആണ്. ഓക്കെ, അടുത്ത വണ്ടി ഹോണ്ട ഡിയോ. ഹോണ്ട ഡിയോ 2019 മോഡലാണ്. നമുക്ക് 18 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ ആണ്. 50 രൂപയ്ക്ക് കൊടുക്കാം. 50,000 രൂപ കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടി റേസഡ് ആർ 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. നമുക്ക് ഒരു 30 രൂപയ്ക്ക് കൊടുക്കാം. 30,000 രൂപ കൊടുക്കാം. അടുത്ത വണ്ടി ഹോണ്ട ഡിയോ. ഹോണ്ട ഡിയോ 2021 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി തന്നെയാണ്. 65,000 രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണല്ലോ. നെഗോഷ്യബിൾ ആണ്. ഈ പറഞ്ഞ പ്രൈസ് എല്ലാം നെഗോഷ്യബിൾ ആണ്. അതെ അതെ അതെ. ഓക്കെ, ഇപ്പോൾ ഇത് ഫിനാൻസ് എത്ര കയറും? ഇതിന് 55,000 രൂപ വരെ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി ക്ലാസിക് 2017 ആണ്. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 1,00,000 രൂപയാണ് നമ്മുടെ പ്രൈസ് വരുന്നത്. 1,00,000 രൂപ അത്ര നല്ല കണ്ടീഷനിൽ ഇരിക്കുകയാണ് വണ്ടി. കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്. ടയർ രണ്ടും നല്ല കണ്ടീഷൻ തന്നെയാണ്. എഞ്ചിൻ ഒക്കെ നല്ല കണ്ടീഷൻ ആണല്ലോ. എഞ്ചിൻ എല്ലാം ഓക്കെ. ലോ കിലോമീറ്റർ 15,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, അതിനൊന്നും ചോദിക്കാനില്ല. അപ്പോൾ അങ്ങനെ പ്രൈസ് 1,00,000 രൂപ. 1,00,000 രൂപ ഇത് നെഗോഷ്യബിൾ ആണ്. ചെറിയ എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ലോൺ എത്ര കയറും? 90,000 രൂപ ലോൺ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി പഴയ ക്ലാസിക്.
ക്ലാസിക് ഇത് 2018 ഇന്ന് വന്ന വണ്ടിയാണ്. കാര്യം ഇതിന്റെ സീറ്റ് കാര്യം ലൈറ്റ് എല്ലാം ചെയ്യാറുണ്ട്. 2018 മോഡൽ വണ്ടിയാണ്. വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് 90,000 രൂപയ്ക്ക് നമുക്ക് ക്ലിയർ ആക്കി ബഫിംഗ് എല്ലാം ചെയ്ത് നീറ്റ് ആക്കി കൊടുക്കാം. 90,000 ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഹണ്ടർ ഇത് 2023 മോഡലാണ്. 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. പുതിയ വണ്ടിയാണ്. 160,000 രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. നമുക്ക് വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലോൺ കിട്ടുന്ന മോഡലാണ്. അടുത്ത വണ്ടി പഴയ തണ്ടർബേഡ് അല്ലേ? ഇത് 2017 മോഡലാണ്. തണ്ടർബേഡ് 350 ആണ് ഇത്. അതെ, സിംഗിൾ ഓണർഷിപ്പ് തേർഡ് ആയിട്ടുണ്ട്. ഓണർഷിപ്പ് തേർഡ് ആയി. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 60,000 രൂപ കൊടുക്കാം. 60,000 കൊടുക്കാം. ഓക്കെ, ഇത് ലോൺ കയറുമല്ലോ? ലോൺ കിട്ടും. ഓക്കെ, എത്ര രൂപ കയറുന്നത്? ഫണ്ടിങ് കുറവായിരിക്കും. ഓണർഷിപ്പ് 3 ആയതുകൊണ്ട് ഫണ്ടിങ് കുറവായിരിക്കും. അടുത്ത വണ്ടി നമ്മുടെ പഴയ ക്ലാസിക് 3 500 അല്ലേ? ക്ലാസിക് 500 ആണ്. 2017 മോഡലാണ്. ഇത് നമുക്ക് 75,000 രൂപ കൊടുക്കാം. അത് കുറച്ച് ഫിറ്റിംഗ്സ് ഒക്കെ വരാനുണ്ട്. അതൊക്കെ ചെയ്ത് ക്ലിയർ ആയി കൊടുക്കാം. അടുത്ത വണ്ടി നമ്മുടെ അവഞ്ചർ സ്ട്രീറ്റ് 220 ക്രൂയിസ് ഇതാണ്. സ്ട്രീറ്റ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് നമുക്ക് 35,000 രൂപ കൊടുക്കാം. ലോൺ കിട്ടുന്ന വണ്ടിയാണ് ഇത്. എത്ര ലോൺ കയറും? 25-30 വരെ ഒക്കെ നമുക്ക് ലോൺ. പതിനേഴ് വണ്ടി കണ്ടീഷൻ ആണോ? കണ്ടീഷൻ ആണ്. ഓക്കെ, പുതിയ ബാറ്ററി നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട്. ബാറ്ററി വെച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ നീറ്റ് ആണ്. എഞ്ചിനൊക്കെ ഓക്കെ. കിലോമീറ്റർ കിലോമീറ്റർ നോക്കണമായിരുന്നു. കിലോമീറ്റർ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 40 ഓടിക്കും. അടുത്ത വണ്ടി ഇത് മറ്റേ എക്സ്പ്രസ് അല്ലേ? എക്സ്പ്രസ് ആണ്. ഇത് 2020 മോഡലാണ്. സ്റ്റിക്കർ വരാത്തതാണോ? സ്റ്റിക്കർ റിമൂവ് ചെയ്ത് മാറ്റ് ആക്കിയിരിക്കുന്നതാണ്. മാറ്റാണ്. ആർ സിയിൽ എല്ലാം മാറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫൈനൽ 70 രൂപ കൊടുക്കാം. 2019-20 മോഡലാണ്. 19 മാനുഫാക്ചറിങ്, 20 രജിസ്ട്രേഷൻ വരുന്ന മോഡലാണ്. 70,000 രൂപ കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടി പൾസർ. ഇത് പൾസർ 125 2022 മോഡലാണ്. 125 ആണ്. NS 125 ആണ്. 15,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. നമുക്കിതൊരു 80,000 രൂപ കൊടുക്കാം. അടുത്ത വണ്ടി മാസ്റ്ററോ? അടുത്ത ഇത് വണ്ടി സെയിലായി നിൽക്കുകയാണ്. ഇപ്പോൾ പാർട്ടി അഡ്വാൻസ് തന്നെയാണ്. 2017 മോഡൽ. ഡെസ്റ്റിനി എങ്ങനെയാണ്? ഡെസ്റ്റിനി ഇത് 2019-20 മോഡലാണ്. നമുക്കിത് 32,000 രൂപ കൊടുക്കാം. 19-20 മോഡൽ? ആ, 32,000 രൂപ. 19-20 രജിസ്ട്രേഷൻ അല്ലേ? അതെ. ഓക്കെ, അടുത്ത വണ്ടി ഹോണ്ട ആക്റ്റീവ. ആക്റ്റീവ ഇത് 2016 മോഡലാണ്. നമുക്കിത് പെയിന്റിംഗ് വർക്ക് കഴിഞ്ഞേ ഉള്ളൂ. പിന്നെ സ്റ്റിക്കർ നമ്പർ ബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. നമുക്കിത് 32,000 രൂപ കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടി ഹോണ്ട ഡിയോ. ഹോണ്ട ഡിയോ 2021 മോഡലാണ്. റെസ്പോൾ അല്ലേ? റെസ്പോൾ എഡിഷൻ ആണ്. ഇതിൽ ചെറിയ ഈ ബോഡി പാർട്സിന് ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. ഇത് ചെയ്യാത്ത കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് 58 രൂപ കൊടുക്കാം. ഈ കാണുന്ന പൈസ ചെയ്യുകയാണെങ്കിൽ അതിന്റെ എത്രയാണോ വർക്ക് വരുന്ന എമൗണ്ട് കൂടെ വരും. 21 മോഡലാണ്. അടുത്ത വണ്ടി സ്പ്ലെൻഡർ പ്ലസ്. സ്പ്ലെൻഡർ പ്ലസ് 2021 മോഡലാണ്. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 65,000 രൂപയാണ് ചോദിക്കുന്ന വില. വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പുതിയ മോഡൽ. പുതിയ മോഡൽ, ഫുൾ ബ്ലാക്ക് വരുന്ന മോഡലാണ്. ഇത് കിലോമീറ്റർ 37,000. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. പാഷൻ 2021 മോഡലാണ്. നമുക്ക് ഫൈനൽ ഒരു 55,000 രൂപ കൊടുക്കാം. ലോൺ കിട്ടുന്ന മോഡലാണ്. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. അടുത്ത വണ്ടി സ്പ്ലെൻഡർ പ്ലസ് അല്ലേ? സ്പ്ലെൻഡർ പ്ലസ് 2020 മോഡലാണ്. 20 വണ്ടി. അപ്പോൾ 55,000 രൂപയാണ് നമ്മുടെ പ്രൈസ്. 55 രൂപ പോലെ. ഓക്കെ, അടുത്ത വണ്ടി അത് 2019 മോഡൽ സി ബി സെറ്റിന്റെ എക്സ്ട്രീം 200 ആണ്. 200 സി സി ആണ്. നമുക്കിത് 35,000 രൂപ കൊടുക്കാം. 35,000 രൂപ കൊടുക്കാം. എ ബി സി വരുന്ന മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. വണ്ടി കണ്ടീഷൻ ആണോ? എല്ലാം ഓക്കെയാണ്. ഇൻഡിക്കേറ്ററിന്റെ ഒരു ഇതേ ഉള്ളൂ. നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. അടുത്ത വണ്ടി സ്കൂട്ടി. സ്കൂട്ടി സ്ട്രീക്ക് ആണ്. 2012 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇൻഷുറൻസ് കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഇതെല്ലാം എടുത്ത് നമ്മൾ 18,000 രൂപ കൊടുക്കാം. 18,000 രൂപ കൊടുക്കാം. 2012 മോഡലാണ്. ഓക്കെ, അടുത്ത വണ്ടി ഡോമിനാർ 400 അല്ലേ? ഇത് 2017 മോഡലാണ്. ഇതിപ്പോൾ നമ്മുടെ നിലവിൽ കസ്റ്റമർക്ക് ലോണിന് പോയിരിക്കുകയാണ്. സെയിം 2012 മോഡൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. റെഡ് കളറാണ്. 2012 ഇത് വരുന്ന നമുക്ക് ഫൈനൽ നമുക്കിത് 90,000 രൂപ കൊടുക്കാം. 220F ഇത് 2007 മോഡലാണ്. റീടെസ്റ്റ് ചെയ്ത് നമുക്ക് 20 രൂപ കൊടുക്കാം. സീറ്റൊക്കെ ചെയ്യാറുണ്ട്. ചെയ്യാനായിട്ട് എടുത്തു. അടുത്ത വണ്ടി പഴയ ഗ്ലാമർ. ഗ്ലാമർ 2018 മോഡലാണ്. ഇത് ഈ നമുക്ക് ഇൻഷുറൻസ് എല്ലാം പുതിയതാണ്. 2018 മോഡലാണ്. നമുക്ക് ഫൈനലിൽ ഇതൊരു 30,000 രൂപ കൊടുക്കാം. 30,000 രൂപ ഗ്ലാമർ. ഇത് പുതിയ മോഡലാണ് അല്ലേ? പുതിയ മോഡലാണ്. ഓക്കെ, പുതിയ മോഡൽ വണ്ടിക്ക് ചെറിയ റീസെയിൽ വാല്യൂ കുറവാണല്ലേ ബ്രോ? അപ്പോൾ അതെ അതെ. അടുത്ത വണ്ടി പാഷൻ പ്രോ. പാഷൻ പ്രോ ഇത് 2018 മോഡലാണ്. 30 രൂപ കൊടുക്കാം. 30 രൂപ കൊടുക്കാം.
ഇയോ വൈൻഡപ്പിയാണ്. അപ്പൊ നമ്മുടെ ഈസി ഡ്രൈവിന്റെ പുതിയ നമ്മുടെ അതിന്റെ സാരഥികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അഖിലിനെ എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മുടെ അടുത്തുള്ള സുഹൃത്തേട്ടനാണ്, സുഹൃത്തേട്ടനുണ്ട്. സുഹൃത്തേട്ടാ, നമ്മൾ ഫസ്റ്റ് വീഡിയോ ആദ്യം നിങ്ങളുടെ പുതിയ സംരംഭമാണ് യൂസിന്റെ കാസും ബൈക്കോട് ചേർന്ന് സംയുക്തമായിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. സുഹൃത്തേട്ടനുണ്ട്, അടുത്ത ഇർഷാദ് ബ്രോ ഉണ്ട്, നമ്മുടെ ഷിബു. നമ്മൾ ഈ ഇവരെ ഷിബുവിനെ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, ബാക്കി രണ്ടുപേരും ഇപ്പോൾ എല്ലാവരും കാണുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ നിങ്ങളുടെ സംരംഭത്തിന് നമ്മുടെ ചാനലിൻ്റെ ആശംസകൾ നേരുന്നു. അപ്പം സന്തോഷം. ഓക്കെ.